തണുത്തിട്ടുണ്ടല്ലോ, കയ്യും കാലൊക്കെ മരവിച്ചിട്ട്. ഓ, അനങ്ങാൻ വയ്യില്ല കേട്ടോ. ഗൈസ് നമസ്കാരം. അപ്പോൾ കാശ്മീരിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ മുന്നേ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്, അധികം പേര് പോകാത്തൊരു സ്ഥലമാണ്. കില്ലാർ കിസ്ത്വാർ റൂട്ടിലൂടെ നമ്മൾ മണാലിയിലേക്ക് പോകാണ് കേട്ടോ. വേൾഡിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് റോഡ് എന്ന് അറിയപ്പെടുന്ന റോഡാണ്, അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും നമ്മൾ മണാലി എത്താൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ, കിസ്ത്വാർ റൂട്ടിലേക്ക് നമ്മൾ കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് സ്റ്റേ ചെയ്യണം. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന റൈഡേഴ്സായ സൽമാനും ഇർഷാദ് അവർ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ വിടുക. ഇവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കിസ്ത്വാറിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ എത്തിട്ടോ. കിടിലാൻ റൂട്ടാണ് കേട്ടോ. കിടിലാൻ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചറാണ്, പക്ക ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പഹൽഗത്ത് നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ. പഹൽഗത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പഹൽഗത്തിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗസ്റ്റ് ഹൗസാണ് ഷെമീമാസ് ഗസ്റ്റ് ഹൗസ് കേട്ടോ. അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. നല്ല ഫെസിലിറ്റി ആണ് കേട്ടോ, നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് അവർ തന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്ന്, ചെറിയ ഗ്രാമങ്ങളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ എന്താ പറയുക പട്ടണങ്ങളൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ശരിക്കും നമ്മൾ പിന്നെ നേരത്തെ നമ്മൾ കണ്ട കാശ്മീരേ അല്ല കേട്ടോ. നമ്മൾ കാശ്മീരിൻ്റെ ഒരു ഉള്ളേരിയകളിലൂടെ പോയിട്ടാണ് ഈ ഒരു കിസ്ത്വാർ താഴ്വരയിലേക്ക് എത്തുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ഹെയർ പിൻ വളവുകൾ, അതേപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ചുരങ്ങളായിട്ടും, പിന്നെ അതേപോലെ തന്നെ പക്ക ഓഫ് റോഡുകളൊക്കെ ആയിട്ട് കവർ ചെയ്യുന്നത്. ഇവിടെ തന്നെ നല്ല ഓഫ് റോഡുകൾ വരുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. അപ്പോൾ ഇനി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കാരണം വെച്ചാൽ കാശ്മീരിൻ്റെ ഒരു പക്ക ഗ്രാമീണത ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു റൂട്ടിൽ വരണം കേട്ടോ. ഒരു വേറെ തന്നെ ഒരു ലെവലാണ് ഈ റൂട്ടിൽ. ഇനി എവിടെയാണ് പെട്രോൾ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, അതുകൊണ്ട് പെട്രോൾ ഫുള്ളാക്കി പോവാണ്ടോ. നല്ല കിടിലൻ ഹെയർ പിൻ ആണ്, നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിയാൽ കാണാം. നമ്മളെ ഫോണിലേക്ക് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത ഹെയർ പിൻ ആണ് കേട്ടോ. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഇന്ന് മണാലി പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ വഴിയിൽ നിന്ന് വേറെ കുറച്ച് ട്രാവലേഴ്സൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ മണാലി റൂട്ട് ക്ലോസ്ഡാണ്. കിസ്ത്വാർ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ മണ്ണ് വീഴ്ച ഉണ്ടായിട്ട്, മണ്ണല്ല മഞ്ഞ് വീഴ്ച, മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ട് മൊത്തം ക്ലോസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം, എന്നിട്ട് അവിടെ എത്തിയിട്ട് അവിടുത്തെ സാഹചര്യം പോലെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഇത് നോക്കിയേ, പക്ക ഹെയർ പിൻ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഹെയർ പിൻ ആണ് കേട്ടോ. ഇത് നോക്കിയേ, കല്ലൊക്കെ വീണ്, ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഏരിയകളാണ് കേട്ടോ. ഇതൊക്കെ കല്ലിങ്ങനെ റോട്ടിലൊക്കെ കല്ല് വീഴുന്നത് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചുരം കയറിക്കൊണ്ട് നിൽക്കുക കേട്ടോ. നല്ല ഐസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മിക്കവാറും മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും മുകളിലെത്തുമ്പോഴത്തേനും ഐസ് മൂടിയിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ റിട്ടേൺ അടിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഐസല്ലേ പൊന്നോട്ടോ എനിക്ക്. നമുക്കിപ്പോൾ ഇറങ്ങാനും വയ്യ കയറാനും വയ്യാത്ത അവസ്ഥ ഉണ്ട്. ഇത് കണ്ടോ, വലിയ വലിയ കല്ലുകളൊക്കെയാണ് ലാൻഡ് സ്ലൈഡായി വന്നത്. വിഷയം എന്താ വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്, ഒരു കല്ല് വന്ന് നമ്മളെ നേരത്തേക്ക് വീണാൽ മതി, പണി തീരാൻ. അമ്മമാരെന്താ ആയെന്നും അറിയില്ലല്ലോ, ആണ് പേടി. നമ്മളെ കൂടെ പോകുന്നതല്ല ഒന്നിച്ചത്. ഇത് ചന്ദൻവാടി ഒന്നും അല്ലല്ലേ, വേറെ ലെവലാട്ടോ. നോക്കിയാ
മഞ്ഞിന്റെ ഇടയിൽ കൂടെ അല്ലേ ബ്ലാക്ക് ഐസ് ഒക്കെ ഉണ്ടാവും കൂടെ നമുക്ക് അറിയാൻ കഴിയില്ല ഐസ് ഒന്ന് നേരെ ആയിമ്പോ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് വണ്ടി സ്ലിപ്പ് ചെയ്തു ഐറ്റ് പോയിന് ഇതൊക്കെ കിടന്നാണ്ട് ചിലപ്പോ മാറ്റി ഉണ്ടാവൂലേ കോമഡി കണ്ടു ഞാൻ പോവാൻ പറ്റി കഴിഞ്ഞാണ്ടല്ലോ അവിടെ എത്തി കഴിഞ്ഞാ എല്ലാ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് സാധ്യത കുറവാ ഇതെന്താത് ഒരു ബൈക്കാരൻ വരുന്നുണ്ട് ഓനോട് ചോദിച്ചു നോക്കാം നമുക്ക് ഏ ആരാ ബ്ലോക്ക് ഉദർ ബ്ലോക്ക് മരണ അല്ല അല്ലേറ്റാ ബ്ലോക്കാ ബ്ലോക്കാണ് അവിടെ പോവാൻ പറ്റുമോ കിസ്താറെത്താൻ പറ്റുമോ അല്ല ഒരുത്തം പോയോ ഒരു ആർ എം ഫൈവ് നമ്മളെ കൂടെ ഓൻ പോയോ ഒന്നുമില്ല ഞങ്ങൾ ഓനെ തെരഞ്ഞു വരിക കാരണം വെച്ചാൽ ഞങ്ങള് തിരിച്ചു പോകാൻ പ്ലാൻ ആയിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഈ ചെക്കനെ ഇവനെന്തായെന്ന് അറിയണല്ലോ ആണോ കുറച്ച് കഴിഞ്ഞാലേ മോള് ഭയങ്കര തണുപ്പാണ് റോസിയാണോ ഞങ്ങള് കിസ്താർ എത്താനുള്ള പരിപാടിയായിരുന്നു ആ പറ്റില്ല അവര് തിരിച്ചു വന്നില്ലല്ലോ നമ്മള് മോളിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ രണ്ട് ജെ സി പറഞ്ഞോണ്ടിരിക്കാണ് പ്ലാൻ എന്താ ശ്രീനഗറോ നിങ്ങളിട്ടോ അപ്പൊ അവര് അവിടെ പോയിട്ട് തിരിച്ചു വന്നാണ് അപ്പൊ നമ്മളെ കൂടെയുള്ള സൽമാനും ഇർഷാദും ഇതൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടിരുന്നു കേട്ടോ പറഞ്ഞ് ഇത് നോക്കിക്കേ ഒരു രക്ഷയില്ല കേട്ടോ റബ്ബേ എന്താ നോക്കേ സ്ഥലം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ നല്ല ഹൈവേ ആയിരിക്കും സാധ്യതയുണ്ട് പോവാ അപ്പൊ നമ്മളാ രണ്ട് പയ്യന്മാര് അവിടെ തിരിച്ചെത്തിയിരിക്കുന്നു സ്റ്റെക്ക് ആയോണ്ട് കാണുവാനില്ലാത്ത രണ്ടുപേര് ഓക്കെ അപ്പൊ പോവല്ലേ അപ്പൊ അവരവിടെ പോയിട്ട് തിരിച്ചു വന്നതാ കേട്ടോ അപ്പൊ നമ്മളെ കൂടെ ഒന്നും കൂടി അവിടേക്ക് വരികയാണ് ഓ ില്ലേ അവിടെ എത്തുമോ പോവോ ഇനി പോവോ ഇവിടുന്ന് പോവോ ഏ അല്ലെ ഇതേപോലെ ഇനി എല്ലായിടത്തുണ്ടോ ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇതിലൂടെ ആണ്ടി നീ ആടുന്നോ ഇറങ്ങി പക്ഷെ ഇതൊരു ഭയങ്കര അനുഭവം കേട്ടോ യാ അല്ലാഹ്
എന്താ പൊന്നു മോനെ എടാ നോക്കടാ നോക്ക് നോക്ക് പതുക്കെ പതുക്കെ ഓ കിടു എടാ കേറി കേറി എന്തല്ലാ ഇതെന്താടാ പോവാ ഒരു രക്ഷയില്ല കേട്ടോ ഓ ഇത് നമ്മളവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ അതേ പക്ഷെ ഇവരോട് ഉണ്ടാകുമ്പോൾ ധൈര്യം അല്ലേ എന്റെ പടച്ചോനെ തണുത്തിട്ടുണ്ടല്ലോ കയ്യും കാര്യമൊക്കെ മരവിച്ചിട്ട് ഓ അനങ്ങാവ ഇല്ലട്ടോ എന്റെ പൊന്നു നോക്കിക്കേ എന്റെ തന്നെ പോണ് ഓ സുഖം അതാവിടെ വയ്യ ചെയ്യും എന്താ ട്രേ പോവാ ഞാൻ നല്ല ദൂരങ്ങൾ വെക്ക ടന്നോട്ടെ നമുക്ക് ഇവിടെ നടന്നു പോയാലും ഓൾക്ക് എടാ വന്ന് തിരിക്കണോ നമുക്ക് തിരിക്കണോ എടാ അല്ല എന്നാ ഓ ജെ സി ബി ഗായ്സ് നോക്കേ മോൾക്ക് നോക്കേ അവിടെ ജെ സി ബി കാണാം അവിടെ വരെ പോകുള്ളൂ കേട്ടോ അവിടെ അങ്ങനെ സ്റ്റക്കാണ് ഓല നമുക്ക് ഇവിടുത്തെ തിരിക്ക റിസ്ക് എടുക്കണ്ട റിസ്ക് എടുക്കണ്ട തിരിക്ക അവിടെ പോവോ എടാ അവിടെ എന്താ പറഞ്ഞേ അത്രല്ലേ ഉള്ളൂ നമ്മൾ തിരിക്ക ഇറങ്ങി പടച്ചോനെ ഇവിടുന്ന് ഇനി സ്നോ ഫോൾ കൂടി കിട്ടി കഴിഞ്ഞു എങ്ങനെയാണോ അവിടെ നിൽക്കുക സർവേ ചെയ്യുക ഗൈസ് അപ്പൊ ഇനി മോൾക്ക് പോകില്ല കേട്ടോ വൺ ഡേഞ്ചർ ആണ് പോരാ അപ്പൊ നമുക്ക് ഇവിടെ നിർത്തട്ടോ അയ്യോ അതാ ഒരു ഫോട്ടോ എടുക്കില്ലേ അവിടെ ഇവിടെ വണ്ടി നിർത്ത് അപ്പൊ നമ്മളിപ്പോ കിസ്സാർ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പക്ഷെ ഇവിടെ ഇനി അങ്ങോട്ട് പോകില്ല മുകളിലേക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു ജെ സി ബിനെ കാണാം അപ്പൊ നമുക്ക് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് മഞ്ഞാണ് കേട്ടോ മഞ്ഞ് മൊത്തം റോഡിലൊക്കെ മഞ്ഞാണ് അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ
മഞ്ഞാ നമുക്ക് വണ്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ തന്നെ. അപ്പം നമ്മളിതാ തിരിച്ചും സൽമാനൊക്കെ ഇവിടെ ഉണ്ട്. അവർ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അപ്പം തിരിച്ചു വന്നപ്പോൾ നമ്മളെ കൂടെ എസ്കോർട്ടായിട്ട് പോകുന്നതാണ് കേട്ടോ. ഏഹ് 10 ദിവസത്തിൽ റൂട്ട് തുറക്കൂല എന്ന് പറഞ്ഞേ. അടിപൊളി. ഇതാ എങ്ങനെയുണ്ട് നമ്മളത്? ജിലേബി 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 പൊടി അല്ലേ? ഒരെണ്ണം തിന്നാൽ കിടു, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷില്ല. സൽമാൻ ഇതാ ഓടി വരുന്നത് ദിലേബിക്ക് മണ്ടിച്ച്. ഒരു രക്ഷില്ല. ചിഞ്ചുനെ കണ്ടല്ലോ, മാരക എക്സ്പീരിയൻസ് ആട്ടോ. ഒരു ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ. ഇതൊക്കെ ഭാഗ്യം ഭാഗ്യം കിട്ടണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ. നമുക്കിപ്പൊ മണാലിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു നഷ്ടവും ഇല്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നോക്കി, രണ്ട് റോഡിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ മഞ്ഞ് വീണ് കിടക്കാണ്. എന്നിട്ട് നമ്മളെ രണ്ടാളെ വണ്ടി മാത്രം, വേറൊരാളൊക്കെ പോയില്ലേ. സായോട്ട് നോക്കിയാൽ ഈ വഴിയിലൂടെ കേട്ടോ നമ്മൾ വന്നത്. ഇത് നല്ല കിടിലൻ ഒരു ഹെയർപിൻ ആണ് കേട്ടോ. ആ തായോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെയൊക്കെ കാണാം, നല്ല കിടിലൻ ഹെയർപിൻ ആണ്. ഇത് കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയ കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഹെവി വെയിറ്റാ. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ അവിടുന്ന് മുകളിൽ മഞ്ഞിൻ്റെ അടുത്തു നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് വരാം കേട്ടോ. അപ്പോൾ താഴേക്ക് ഏകദേശം നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും കുറച്ചുകൂടി ഇനി പോവാണ്ട്, നമുക്ക് സ്റ്റേ എടുത്തുന്ന സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ നേരത്തെ അടിച്ചു, നമ്മളെ വണ്ടിയൊക്കെ ഉന്തിയ സമയത്ത് കുറേ മഞ്ഞൊക്കെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫ്രീസായി പോയിട്ടുണ്ട് അവരൊക്കെ കാലി. നമ്മളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ? ഏതായാലും ഇവിടെ കുറച്ച് തീയിട്ടിട്ടേ, കുറച്ച് നേരം നമുക്ക് ഇവിടെ നല്ലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാവുന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കാൻ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഈ തണുപ്പത്തെ. ഈ തണുപ്പത്ത് ഈ ചൂട് വരുമ്പോഴേ ആ ഒരു ഫീലിങ്ങേ ഒരു ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. വെച്ചാല് നമ്മളെ ബോഡി മൊത്തമായിട്ടൊന്ന് വാമായി കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ കാണണം, എന്നിട്ട് എന്ത് ചെയ്യാം നാളെ നേരെ ജമ്മുവിലേക്ക് വിടുക. അതാണ് പ്ലാൻ കേട്ടോ. പോവുക. അപ്പൊ നമ്മളെ ആ ഒരു കിസ്തർ കില്ല റൂട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് പത്തങ്കോട്ടിലേക്ക് ഗൂഗിള് കാണിച്ചെന്ന റൂട്ടാണ് കേട്ടോ. നമ്മളിപ്പോ ഏകദേശം ഫുഡൊക്കെ താഴത്തു നിന്ന് കഴിച്ചിരുന്നു. ഒരുപാട് ദൂരം പോകുന്നത് നോക്കിയേ, സിമെന്റിനോട് ബന്ധാക്കിയതാ കേട്ടോ. നമ്മളെ നേരെ ഇവിടെ മുകളിൽ ഹൈവേ ഉണ്ട്, പക്ഷെ ഇവിടെ സിമെന്റ് കൊണ്ട് എന്താ ക്ലോസ് ചെയ്തതാണ്. എന്താ ഒരു ഐഡിയും കിട്ടുന്നില്ല കേട്ടോ എന്ത് ചെയ്യുന്നുള്ള. ഒരവിടെ നോക്കാൻ പോയിട്ടുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. സമയം കുറെ ആയിട്ടുണ്ട്. സമയം ഇപ്പൊ ഏകദേശം എത്ര ആയിട്ടുണ്ടോ? നല്ല സമയമായിട്ടുണ്ട് അല്ലേ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു രക്ഷയില്ല, വേറെ പോരാനുള്ള മാർഗം. അപ്പം നമ്മൾ ഈ ഒരു സൈഡിലൂടെ അങ്ങോട്ട് കയറ്റിയാട്ടോ. താഴേക്ക് നല്ല കൊക്കയാണ്,
ഒരു വണ്ടി നമ്മളിപ്പോ കേറ്റിട്ടുണ്ട് മറ്റേ വണ്ടി കേറ്റിക്കൊണ്ടിരിക്കാണ് കേട്ടോ അടക്ക 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 ഞാൻ വരാം വരാം अब अगर रू वीटो और रक्षा ूमिलेटो अब ना किस्तवा रूटिल इन रईड कैनसल ना स्नो आई कलो अब अब जे सी बी मोटिका अब ना रु दस अब नमुक आ रूटिले पेट नाम स्टे पशे पत् दस मिनिमें अब जे सी बी ड्राइवर परो नाम अड़ स्टे क्यों अद नरे जम्मू रूटिलेटो अब बनीहाल स्थल स्टे നമ്മളിവർ അങ്ങോട്ട് കാശ്മീരിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ബനിഹാലായിരുന്നു ആ സെയിം പ്ലേസിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നാളത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കിസ്താർ റൂട്ടിലേക്ക് നമ്മൾ വേറൊരു പാനിറ്റോ പോയി നമ്മൾ കയറാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ആ റൂട്ട് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിലൂടെ കയറും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജമ്മു വഴി തിരിച്ചിറങ്ങും കേട്ടോ അതൊക്കെയാണ് പ്ലാൻ അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോവിൻ്റെ സമയമാണ് സ്നോ ഏത് സമയത്തും സ്നോഫോൾ വരും അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് വരും ഒക്കെ വരുന്നൊരു സമയമാണ് കേട്ടോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എഴുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു എപ്പിസോഡിൽ കിടിലിന് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇതിലേക്കും ബൈ ബൈ. Oh, 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 oh